അങ്ങനെ രാജസ്ഥാൻ റോയൽസ് താരമായിട്ടുള്ള റിയം പരാഗും യശസ്വി ജയസ്വാളും ഇന്നലെ അവസാനിച്ച സയ്യിദ് മുസ്താഖ് അലി ടൂർണമെൻറ്റിൽ വളരെ മികച്ചൊരു പ്രകടനമാണ് അവർ ഇരുവരും കാഴ്ചവെച്ചിട്ടുള്ളത്. യശസ്വി ജയസ്വാൾ ആവട്ടെ മധ്യപ്രദേശിനെതിരെ 66 റൺസ് എടുത്തു. അതുപോലെ ഉത്തരാഖണ്ഡിനെതിരെ റിയം പരാഗ് ആവട്ടെ 16 ബോളിൽ നിന്നും 28 റൺസ് എടുത്ത് പുറത്താകുന്നു. അതുപോലെ അദ്ദേഹം ബോളിങ്ങിലാവട്ടെ 4 ഓവറിൽ നിന്നും 17 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഒരു സയ്യിദ് മുസ്താഖ് അലി ടൂർണമെൻറ്റ് രാജസ്ഥാൻ റോയൽസിൻ്റെ താരങ്ങളെല്ലാം വളരെ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇത് ഏതായാലും രാജസ്ഥാൻ റോയൽസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു അപ്ഡേറ്റ് അമ്പാട്ടി റായിഡും ഷെൽഡൺ ജാക്സണുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ അവസാനിച്ച ബറോഡ സൗരാഷ്ട്ര മത്സരത്തിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ടായി. ബറോഡ ക്യാപ്റ്റൻ അമ്പാട്ടി റായിഡും സൗരാഷ്ട്രയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഷെൽഡൺ ജാക്സണും തമ്മിൽ ആ 9ാം ഓവറിൽ ഷെൽഡൺ ജാക്സൺ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്തായിരുന്നു ഒരു രണ്ടുപേരും തമ്മിൽ വാക്കേറ്റുണ്ടാകുകയും ഏതായാലും അമ്പയറും മറ്റു കളിക്കാരും ഇടപെട്ട് ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിലാവട്ടെ സൗരാഷ്ട്ര വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരം ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. ഏതായാലും കേരളത്തിൻ്റെ മത്സരം വരാനുണ്ട്. ഒരു മത്സരം ടെലികാസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ശ്രേയസ് അയ്യറുമായി ബന്ധപ്പെട്ട് അജയ് ജഡേജ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏകദിന ക്രിക്കറ്റിലാവട്ടെ ശ്രേയസ് അയ്യർ വളരെ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ അദ്ദേഹം T20 വരുമ്പോൾ അദ്ദേഹത്തിന് റീസെൻ്റായിട്ട് അത്ര മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ അയ്യറിന് സാധിക്കുന്നില്ല. ഏതായാലും ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ കാഴ്ചവെക്കുന്നത് പോലെ T20യിലും അദ്ദേഹത്തിന് വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നാണ് അജയ് ജഡേജ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഏകദിന ക്രിക്കറ്റിൽ വളരെ സ്ഥിരതയോടെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ശ്രേയസ് അയ്യർ. ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.